15 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുന്നംകുളം മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി. ഇടതുമുന്നണിക്ക് വേണ്ടി കാർക്കശ്യ രാഷ്ട്രീയത്തിന്റെ പോരാളിയും CPM മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന AC മൊയ്തീനും UDF സ്ഥാനാർത്ഥിയായി ഇടതുവലത് സ്വാധീനമുള്ള CMPയിലെ CP ജോണും പോരാട്ടത്തിനിറങ്ങുന്നു എന്നത് തന്നെ മണ്ഡലത്തെ സംസ്ഥാന ശ്രദ്ധയിലെത്തിച്ചു. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് കുമാർ ആകട്ടെ യുവജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ളയാളെന്നത് മത്സരത്തെ വാശിയേറ്റുന്നു. കഴിഞ്ഞ തവണ 418 വോട്ടുകൾക്ക് മാത്രം CPMലെ ബാബു എം പാലിശ്ശേരിക്ക് മുന്നിൽ അടിതെറ്റിയതിനു ശേഷം കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിൽ സജീവമായിരുന്നു എന്നതാണ് ജോണിന്റെ മികവ്. കുന്നംകുളം മണ്ഡലത്തിലെ എരുമപ്പെട്ടി, കടങ്ങോട്, കടവല്ലൂർ, കാട്ടകമ്പൽ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പഴയ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ മന്ത്രിയായി മത്സരിക്കാനെത്തിയ കെ മുരളീധരനെ പരാജയപ്പെടുത്തിയ മൊയ്തീൻ സജീവ പാർട്ടി പ്രവർത്തന രംഗത്ത് മണ്ഡലത്തിലെ സുപരിചിതനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11,725 വോട്ടുകൾ നേടി മികച്ച പ്രകടനം നടത്തിയ അനീഷ് തന്നെ BJPക്ക് വേണ്ടി 2 അംഗത്തിനായി രംഗത്തിറങ്ങുമ്പോൾ മത്സരം കനക്കുമെന്നതിൽ തർക്കമുണ്ടാകില്ല. 14 തെരഞ്ഞെടുപ്പുകളിൽ 9 തവണ ഇടത്തോട്ട് തിരിഞ്ഞ കുന്നംകുളം 5 തവണ മാത്രമാണ് വലതിനെ പിന്തുണച്ചിട്ടുള്ളത്. പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ 5 വർഷവും കുന്നംകുളത്ത് സജീവമാവുകയും മേഖലയിലെ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിരന്തരം യത്നിക്കുകയും ചെയ്തതായി CP ജോൺ പറയുന്നു. കുന്നംകുളത്തിന്റെ പൂർണ്ണമായ വികസനത്തിന് നല്ലൊരു മാസ്റ്റർ പ്ലാൻ തന്നെ CP മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്, UDFനുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഏതാണ്ട് 30% ആളുകൾക്കും വേനൽക്കാലത്തല്ലെങ്കിൽ പോലും കുടിവെള്ള ക്ഷാമമുണ്ട്. 7-8 ദിവസം കഴിയുമ്പോഴാണ് പലപ്പോഴും വെള്ളം വരുന്നത്. അതുകൊണ്ടൊരു പ്രധാനമായിട്ടുള്ള ശുദ്ധജല പദ്ധതി ഈ മണ്ഡലത്തിന്, ഈ നഗരത്തിന് ആവശ്യമായിട്ട് രൂപീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ എൻ്റെ ലക്ഷ്യം. എന്നാൽ കഴിഞ്ഞ 10 വർഷം ബാബു എം പാലിശ്ശേരി മണ്ഡലത്തിൽ ചെയ്തു തീർത്തതും പൂർത്തിയാക്കാനുള്ളതുമായ വികസന നേട്ടങ്ങളുടെ വലിയ പട്ടികയുമായാണ് LDF വോട്ടർമാർക്ക് മുന്നിൽ എത്തുന്നത്. പ്രതിപക്ഷ MLA ആയിരുന്നിട്ടുകൂടി 100 കോടിയിൽപ്പരം രൂപയുടെ പദ്ധതികളാണ് കുന്നംകുളത്ത് ബാബു എം പാലിശ്ശേരി നടപ്പിലാക്കിയത്. മണ്ഡലത്തിൽ താൻ സുപരിചിതനാണെന്നും വികസന തുടർച്ചയ്ക്കായി ജനങ്ങൾ ഇക്കുറിയും ഇടതിനൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും AC മൊയ്തീൻ പറയുന്നു. ഒരു കാലത്തും ഇല്ലാത്ത ജനപിന്തുണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള സ്വീകരണത്തിലൂടെയും എനിക്ക് ലഭിച്ചത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്നിരുന്ന നിരവധി കുടുംബങ്ങൾ ഈ ഭരണത്തിൻ്റെ നെറികേടുകൾക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൻ്റെ വികസനത്തിനാവശ്യമായ ഒരു ബദൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്ന അനുഭവമാണ് കാണാൻ കഴിഞ്ഞത്. ഇരുമുന്നണികളും വർഷങ്ങളായി വിജയിച്ചിട്ടും മണ്ഡലത്തിൽ അടിസ്ഥാന വികസനത്തിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെന്നും NDA സ്ഥാനാർത്ഥി അനീഷ് കുമാർ പറയുന്നു. അങ്ങനെ വരുന്ന സമയത്ത് 32,000-ൽ അധികം വോട്ട് ബേസ് അത് ഈ മണ്ഡലത്തിൽ BJPക്ക് സ്വന്തമായിട്ടുണ്ട്. കൂടാതെ ഈ തെരഞ്ഞെടുപ്പിൽ BDJS BJPയുമായിട്ട് സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. BDJSന് ഈ മണ്ഡലത്തിൽ ഏറ്റവും കുറവ് 10,000 വോട്ടുകൾ ശേഖരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് BJPയും BDJS നേതൃത്വവും കണക്കാക്കുന്നത്. കേന്ദ്രഭരണത്തിന്റെ വികസന നേട്ടങ്ങൾ മണ്ഡലത്തിലും ലഭ്യമാക്കാനും പുതിയ മാറ്റത്തിനുമായാണ് അനീഷ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ മാറിവന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കുന്നംകുളത്തിന്റെ വിധി പ്രവചനാതീതമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 20,000-ൽ പരം വോട്ടുകൾ നേടിയ BJPയും മണ്ഡലത്തിൽ എരുമപ്പെട്ടി ഒഴികെയുള്ള മുഴുവൻ പഞ്ചായത്തുകളും നഗരസഭയും ഇടതുപക്ഷവും ഭരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കൂറുമാറുന്ന പാരമ്പര്യമുള്ള UDFും പ്രചാരണ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുമ്പോൾ കുന്നംകുളം ഇത്തവണ ആർക്കൊപ്പമെന്നത് വിധി പ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടിവരും. TCV കുന്നംകുളം.